ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. അതിൻ്റെ അവസാനം ഞാനിങ്ങനെ പറയുക, എന്തിനാ ഞാൻ ജനിച്ചത്, ഞാൻ ജനിക്കേണ്ടായിരുന്നു. അതാണ് അതിൻ്റെ കണ്ടന്റ്. അപ്പം അതായത് നമ്മുടെ മൈൻഡിലെ ഏറ്റവും അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലൂടെ പോകുമ്പോൾ നമ്മൾ തന്നെ പറയില്ലേ എന്തിനാ ജനിച്ചത്. ആ ഒരു ഇത് ശരിക്കും അൺകോൺഷ്യസ് മൈൻഡിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യഥാർത്ഥ ഉത്തരം. അതായത് നമ്മൾ ബുദ്ധി വെച്ചിട്ട് പറയാതെ അല്ല, നമ്മുടെ റിയൽ ഇമോഷനിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു ഉത്തരവാണ് നമ്മളിപ്പോഴും സ്വപ്നത്തിൽ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു എന്തിനാണ് ഞാൻ ജനിച്ചേ, ആ ഒരു കാര്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നോട് സംസാരിച്ചത് യിരെമ്യാവ് 20:14-15 വാക്യം. അതിനകത്ത് യിരെമ്യാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ, നിനക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ചു അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയാകത്തതുകൊണ്ട്. ഈ ഒരു രീതിയിലാണ് ആ ഒരു വാക്യങ്ങൾ കിടക്കുന്നത്. അതായത് യിരെമ്യാവ് യഹോ ദൈവ അറിയിച്ച ഒരു പ്രവചനം പറഞ്ഞു. അത് മുഖാന്തരം പശൂർ പുരോഹിതൻ യിരെമ്യാവിനെ ആമത്തിലിട്ടു. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് കിട്ടിയ പ്രതിഫലം ആമത്തിൽ കിടക്കുക. അപ്പം ഇതിനു മുമ്പും അനുഭവിച്ച കഷ്ടങ്ങളും എല്ലാം കൊണ്ടാണ് യിരെമ്യാവ് ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ബൈബിള് അതേ വാക്യം അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ അതേ രീതിയിൽ തന്നെയാണ് യിരെമ്യാവ് പറയുന്നത്. സാധാരണഗതിയിൽ സങ്കീർത്തനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു നെഗറ്റീവ് ഡിപ്രഷൻ്റെ സെൻറ്റൻസുകൾ തുടങ്ങിയാലും അത് അവസാനിക്കുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ ദൈവമേ നീ എന്നെ സഹായിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ആ പുരോഹിതൻ യിരെമ്യാവ് പ്രവാചകനെ റിലീസ് ചെയ്തതിന് ശേഷം പുരോഹിതനോട് കുറച്ച് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം യഹോവയോട് കുറച്ച് നന്ദി യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് ഈ ഒരു നെഗറ്റീവ് സെൻറ്റൻസുകളിലേക്കാണ് അത് അവസാനിക്കുന്നത്. അതായത് യിരെമ്യാവിനെ അനുഭവിച്ച യഹോവ സത്യമാണെന്ന് പറയാം, അതുപോലെ അതിൻ്റെ കൂടെ പലതരം മിക്സഡ് ഇമോഷൻസാണ്. ഒരു ഭാഗത്ത് യഹോവയ്ക്ക് നന്ദി പറയുന്നു, മറ്റേ സ്ഥലത്ത് താൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത മൂലം എന്തിനാ ജനിച്ചത് എന്നുള്ള ആ ഒരു രീതി. അപ്പം ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ദിവസത്തെ ഞാൻ ജനിച്ച ദിവസത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബർത്ത്ഡേ ഒരു സാധാരണ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞാൻ ജനിച്ച ദിവസത്തെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും അനുഗ്രഹിച്ചിട്ടുമില്ല. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്, ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ, അതായത് അമ്മ പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന ഇമോഷൻസ്, ഗർഭിണിയായിരിക്കുന്ന വരുന്ന സമയത്ത് ഇമോഷൻസ്, അതുപോലെ തന്നെ ഡെലിവറി, പോസ്റ്റ്മോർട്ടം, ഡിപ്രഷൻ, അങ്ങനെ പല പല സ്റ്റേജസിലൂടെ ഒരു പിതാക്കൾ കടന്നു പോകുന്നു. അതായത് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ഇപ്പോൾ ജോലിയുണ്ടോ ജോലിയില്ലേ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബില്ല് എങ്ങനെ പേ ചെയ്യും, കൂടെ സഹായിക്കാൻ വന്നവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പം ഇങ്ങനെയെല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷനിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊച്ചു പ്രസവിക്കുന്നത്. അപ്പം അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എബ്ബേസ് വ്യസനപുത്രനായിരുന്നു. അപ്പം അതുപോലെ തന്നെ മോശയുടെ അനുഭവത്തിലാണെങ്കിൽ സൂതികർമ്മിണികൾ ആ ഒരു കാലഘട്ടത്തിൽ സൂതികർമ്മിണികൾ ആ ഒരു പ്രസവം എടുത്തവർ കുറേ എന്താ മക്കളെ സഹായിച്ചതുകൊണ്ടാണ്, നിയമത്തിന് വിരോധമായി നിന്ന് ആ മക്കളെ പ്രസവിക്കാനായിട്ട് സഹായിച്ചതുകൊണ്ടാണ് കുറേ ജനനം അല്ലേ. യേശുവിൻ്റെ സമയത്താണെങ്കിൽ അവിടെയും ഹെരോദാവ് ആൺമക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മോശയുടെ കാലഘട്ടത്തിലും കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്നും ആ ജനിച്ച ആ ഒരു കൊച്ചിന് പവർലെസ്സാണ്. അപ്പം എനിക്ക് പിന്നീട് മനസ്സിലായത് നമ്മൾ ഒരു ചൈൽഡ്ഹുഡിലാവുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, പക്ഷേ പ്രായമായതോറും നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ, കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ലൈഫിൽ പല മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാതെ ദിവസം മുന്നോട്ട് പോകുന്നു, നമ്മുടെ വയസ്സ് മുന്നോട്ട് പോകുന്നു, ആരോഗ്യം കുറഞ്ഞു വരുന്നു. പക്ഷേ ഒന്നും ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ ആ ഒരു നമ്മൾ ഡിപ്രഷനിൽ പല രീതിയിലുള്ള ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്.
അപ്പം ഞാൻ എൻ്റെ ജനന ദിവസത്തെ അനുഗ്രഹിച്ചു തുടങ്ങി. അപ്പം ഓരോ ഏജ് താഴേക്ക് 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 അല്ലെങ്കിൽ എൻ്റെ ഓരോ വയസ്സിനും ഞാൻ നന്ദി പറഞ്ഞു. അപ്പം ഓരോ ചില ഫേസുകളിൽ ചില കാലഘട്ടത്തിൽ നമുക്ക് ഒരു ബർത്ത്ഡേയിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു ഒരു മെമ്മറി പോലും ഉണ്ടാവത്തില്ല. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്ത് പല സന്ദർഭങ്ങളും ദൈവം എൻ്റെ ക്ലാസ് റൂമിൽ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അതായത് എൻ്റെ ക്ലാസ് റൂമിൽ രണ്ട് പേർക്ക് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാതെ ബർത്ത്ഡേ വിഷു പോലും വേണ്ട സോങ്ങും വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിന് വെളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. അപ്പം ഈ ഒരു കാലഘട്ടം ഞാൻ മറന്നേ പോയിട്ടുണ്ട്. പക്ഷെ അതെന്നെ ദൈവം ഓർമ്മിപ്പിച്ചു തന്നു. അപ്പം ഞാൻ ആ പ്രാർത്ഥിക്കുന്നതിന് ഇമ്പോർട്ടൻസ്, ആ ഒരു ദിവസത്തെ ബർത്ത്ഡേനെ അനുഗ്രഹിക്കുന്നതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ദൈവം എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇതാണ്. എന്തിനു ഞാനിങ്ങനെ അനുഗ്രഹിക്കണം ആ ദിവസത്തെ? അതായത് നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതി പ്രകാരമാണ് നമ്മളെല്ലാം ജനിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ ആ പദ്ധതിയിലേക്ക് എത്രത്തോളം എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാത്തതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളത് ദൈവത്തോട് ചോദിച്ച് ദൈവം നമ്മളോട് നേരിട്ട് സംസാരിച്ച് അത് വെളിപ്പെടുത്തി തരണം. അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് എന്തിനു അനുഗ്രഹിക്കണം, നമ്മളെക്കുറിച്ചൊരു ദൈവിക പദ്ധതിയുണ്ട്. അപ്പം ഞാൻ എന്നെ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ജീവനേക്കാള് മരണത്തെയാണ് ഞാൻ ഇച്ഛിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൻ്റെ എൻഡ് എങ്ങനെയായിരിക്കും, നമുക്ക് അത് ഓൾഡ് ഏജ് ഹോമാണോ, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു മിഡിൽ ഏജിനെ കുറിച്ച് എനിക്ക് ഒരു ഫ്യൂച്ചറും ഞാൻ കാണാതെ ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് എൻ്റെ മരണത്തിൻ്റെ ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മാത്രം തിങ്ക് ചെയ്യുന്നു. അപ്പം ദൈവം എന്നെ ഓർമ്മപ്പെടുത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ച് ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു മെമ്മറിയാണ്. അതിങ്ങനെയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് കാട് കയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പം ആ പട്ടി ചത്ത് ഞാൻ ഇങ്ങനെ കരയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ പട്ടി ചത്തപ്പോൾ എനിക്കൊരു സങ്കടവുമില്ല, കാരണം അതിനേറെ പ്രശ്നത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം അതായത് നമ്മൾ വെറുതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല ലൈഫിൽ. അപ്പം നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവണത് നാളെ ഇമ്പോർട്ടൻ്റ് ആവണമെന്ന് പോലുമില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ജനിച്ചത് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പം ഒന്ന് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത് ദൈവത്തിന് പ്രയോജനമുണ്ട്. പിന്നെ കുറച്ച് പേര് അല്ലെങ്കിൽ ഈ വീഡിയോസോ അതിനെ കാണുന്നത് അവർക്ക് ഉപകാരം കിട്ടുന്ന കുറച്ച് പേർക്ക് ഞാനൊരു പ്രയോജനമാണ്, എന്നാൽ എല്ലാവർക്കും ഞാനൊരു പ്രയോജനമാണ് അല്ല. അപ്പം അങ്ങനെ ആവശ്യക്കാർക്ക്, അതാണ് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം ജനന ദിവസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ കൊല്ലുന്നു അല്ലേ, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. അപ്പം ആ ഒരു ആ ജനിച്ച ദിവസം തന്നെ ആ ഒരു ജെൻഡർ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു എത്രയോ പാരൻസ് ഡിപ്രഷനല്ല, അതുകൊണ്ട് തന്നെയല്ലേ എത്രയോ പെൺകുഞ്ഞുങ്ങൾ ആ ഒരു ജനിച്ച ദിവസം തന്നെ കൊല്ലപ്പെടുന്നു. ജനന ദിവസത്തിന് പ്രത്യേകതയുണ്ടോന്ന് ചോദിച്ചാൽ യേശു ജനിച്ച ആ ഒരു സമയത്ത് ദൂതഗണ പാടി, അതുപോലെ തന്നെ നക്ഷത്രം അടയാളമായിട്ടുണ്ട്. അത് യേശുവിൻ്റെ കാര്യത്തിൽ മാത്രം എന്നൊരു രീതിയിൽ ഞാൻ തിങ്ക് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവാത്ത പല സംഭവങ്ങളും അദൃശ്യ മണ്ഡലത്തിൽ, കാരണം ദൈവിക പദ്ധതിയുള്ള ഒരു മനുഷ്യനാണ് ജനിച്ചേക്കുന്നത്, അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ ഒരു അദൃശ്യ മണ്ഡലത്തിലും ഓരോരുത്തരുടെ ജനനത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ എനിക്ക് ഞാൻ ജനിച്ച സാഹചര്യത്തെ അനുഗ്രഹിക്കുന്നു. സാഹചര്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പം നമ്മളൊരു അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എത്രയോ പേര് അടിമകളാണ്, അടിമച്ചന്തകളിൽ നിന്നു ആ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ജനിക്കാമായിരുന്നു, ദാരിദ്ര്യത്തിലേക്ക് ജനിക്കായിരുന്നു. എത്രയോ പേര് പാവപ്പെട്ട പോവർട്ടിയിൽ പോകുന്നു, കാരണം അവർ ജനിച്ചു വീണ അതേ സാഹചര്യത്തിലേക്ക്. എന്നാൽ എത്രയോ പിള്ളേർക്ക് നല്ല നല്ല എഡ്യൂക്കേഷൻ അവർ ജനിക്കുന്നതേ ഒരു ഹൈ ലെവലിലാണ് അല്ലേ. അപ്പോൾ ഒരു ഏത് സാഹചര്യത്തിൽ ജനിക്കുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സെലക്ഷൻ ഇല്ല, ചോയ്സ് ഇല്ല. എന്തായാലും എങ്ങനെ ജനിച്ചാലും അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിനകത്തൊരു ദൈവത്തിനൊരു എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് അല്ലേ.
ഞാൻ ഇതേ രീതിയിൽ, അതായത് ഞാൻ ജനിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ മറ്റുള്ള വ്യക്തികളും ജനിച്ച ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇതേ രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് ഒരു വ്യക്തി ആശ്വാസം, ഇങ്ങനെ അതായത് നിലനിൽക്കുന്ന ഒരു ആശ്വാസമല്ല, ആ വ്യക്തിക്ക് കുറച്ച് ആശ്വാസം കിട്ടി കിട്ടി, അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്നു. വേറൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവരുടെ ജീവിതം അന്ധകാരത്തെ മൂടിക്കിടക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കെട്ടുകൾ അഴിയുന്നു. അപ്പം ഓരോരുത്തർക്ക് ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല രീതിയിലാണ്. കാരണം നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ലെവൽ, ദൈവമായിട്ടുള്ള ഒരു ലെവൽ, അതിന് പലർക്കും പല ലെവലിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. പിന്നെ പാരൻസിന്റെ ജനന ദിവസത്തെ അടക്കം ഞാൻ അനുഗ്രഹിച്ചു. കാരണം അവരുടെ ജനറ്റിക്സ് നമ്മുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയതുകൊണ്ട്. പിന്നെ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്റെ അപ്പനോട് അറിയിച്ചു അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. സത്യം പറഞ്ഞ ആരാണ്ട് ഒരു വ്യക്തി അല്ലെ, ആ വ്യക്തിനെ എന്താ ശപിക്കുന്ന ഒരു അനുഭവം. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വാക്യം വെച്ച് അനുഗ്രഹിച്ചു. അപ്പം ദൈവം എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കി തന്നത്, ഒന്ന് ഇങ്ങനെ നമ്മൾ പറയും നമ്മുടെ കൾച്ചർ വെച്ചിട്ട് ആ മോനാണ് രക്ഷപ്പെട്ടു. അത് ജനന സമയത്ത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പറയും പെൺമക്കളാണല്ലേ കഷ്ടപ്പാടാ കെട്ടിച്ചു വിടണ്ടേ, ആ ഒരു രീതിയിൽ അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ജനന ദിവസത്തിലല്ല, ആ ഒരു ജനിച്ചതിന് ശേഷവും ഈ ഒരു സംസാരം ഒത്തിരി, അതായത് പ്രസവ ഇങ്ങനെ എടുത്ത വ്യക്തി മാത്രമല്ല ജനനവുമായിട്ട് റിലേറ്റഡ് അങ്ങനെ കുറെ കമന്റ്സുകളും ഇതുപോലെ വരാറുണ്ട്. ഈ ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്തിനാ വേറൊരു വ്യക്തിനെ ഇങ്ങനെ ശപിക്കുന്നേ, അതായത് അപ്പനോട് അറിയിച്ച വ്യക്തി, അപ്പനെ ഒന്ന് സന്തോഷിപ്പിച്ച വ്യക്തിനെ എന്തിനാ ശപിക്കുന്നേ. അപ്പം ഞാനിങ്ങനെ കോളേജിൽ കൂടെ ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പോലെ ഒരു സ്മൈലി, അവിടെ ഞാൻ ഒരു കൊല്ലമായിട്ട് പഠിക്കുന്ന കോളേജിൽ ഞാൻ അങ്ങനെ ഒരു സ്മൈലി കണ്ടിട്ടില്ല. സോ ഞാൻ ഒരു ഡോറിൻ്റെ മുകളിൽ ഒരു കുട്ടി സ്മൈലിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരുന്നു. അപ്പം അത് എന്നോട് ദൈവം തിരിച്ച് സംസാരിച്ചു, അതായത് സ്മൈൽ എന്നൊരർത്ഥത്തിൽ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ദൈവം ആരൊട്ടിച്ചു വെച്ചാലും ആ ഒരു വ്യക്തിയെ ദൈവമേ നീ അനുഗ്രഹിക്കണേ. കാരണം എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരമായിരുന്നു ആ ഒരു ജസ്റ്റ് ഒരു സ്മൈലി സ്റ്റിക്കർ. അപ്പം ഈ ഒരു അതായത് ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നത് പണ്ട് എൻ്റെ സ്വഭാവത്തിലില്ലായിരുന്നു. പക്ഷെ ദൈവമായിട്ട് അടുത്ത് നടക്കുമ്പോൾ ഇങ്ങനെ പല നമ്മൾ പണ്ടൊന്നും അനുഗ്രഹിക്കാത്ത പല കാര്യത്തെയും ഇങ്ങനെ അനുഗ്രഹിക്കുന്നു. ദൈവമേ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ അവർക്ക് ഇച്ചിരി വിവരം കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പ്രത്യേക രീതിയിലൊക്കെ ആയിരിക്കും പ്രാർത്ഥന. പ്രാർത്ഥനയിലൊരു വ്യത്യാസം തന്നെ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കൊല്ലാത്തതിന് നന്ദി എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, അതായത് ഒരു ലിറ്ററലി ഫിസിക്കലി ഉദരമല്ല, എന്നോട് ദൈവം സംസാരിച്ചു. പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു പ്രീമെച്വർ സ്റ്റേജ്, അല്ലെങ്കിൽ ജനിക്കാതെ ആ ഒരു ഗർഭപാത്രത്തിൽ തന്നെ കൊച്ചുണ്ടോ, പ്ലാനുണ്ടോ, ദൈവിക പദ്ധതി ഉണ്ട്, പക്ഷേ അത് പുറത്തു വരാൻ കഴിയുന്നില്ല, ആ കൊച്ചിന് പ്രസവം ഇല്ലാത്ത രീതിയിൽ. അപ്പം ആ ദൈവിക പദ്ധതികളെ റിലീസ് ചെയ്യുന്നത് പോലെ ഉദരത്തിൽ, ഉദരം എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ജനിക്കാതെ അതിന് മുമ്പ് ഒരു ചെറിയ ജീവന്റെ തുടിപ്പുണ്ട് താനും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, അതായത് ബേസിക്കലി പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഇതും റിലേറ്റഡ് വേറൊരു അനുഭവം കൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ശരിക്കുള്ള വായിലല്ല, സ്പിരിച്വൽ മൗത്ത്, അതായത് നമ്മൾക്ക് നമ്മുടെ ആത്മാവിൻ്റെ വായിൽ അത് ഓപ്പൺ ആവുന്നില്ല, അതായത് ലിമിറ്റഡ് ഓപ്പണിംഗ് പോലെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഓപ്പണിംഗ്. അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദർശനം കണ്ടതാ, ഒരാൾ മദ്യപിക്കുന്നു, പക്ഷെ അയാളുടെ വായിലേക്ക് പോകുന്ന മദ്യം എൻ്റെ വായിലേക്കാണ് വരുന്നത്. അപ്പം എനിക്ക് ഈ മദ്യം തുപ്പിക്കളയണം എന്ന് എനിക്ക് ഇതൊരു ദർശനമാണ് നമുക്ക്. അപ്പൊ തുപ്പിക്കളയണം, അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ ബ്രൗൺ കളർ ലിക്വിഡ് പൊതുവെ സങ്കടത്തെ ഒക്കെ സൂചിപ്പിക്കാറുണ്ട്. എന്തായാലും ഇത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, വേറൊരാൾ കുടിക്കുമ്പോൾ എൻ്റെ വാ നിറയുന്ന പോലെ.
അപ്പം എനിക്കിത് തുപ്പിക്കളയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഈ ഗാർഗിൾ ചെയ്ത് നമുക്കറിയാലോ ഇങ്ങനെ വായ ഇങ്ങനെ നിറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ, ആ ഒരു രീതിയിലാണ് എനിക്ക് എൻ്റെ ഫിസിക്കൽ അല്ല സ്പിരിച്വൽ മൗത്തിന് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പം ലിമിറ്റഡ് മൗത്ത് ഓപ്പണിംഗ് ആയതുകൊണ്ട് എനിക്ക് തുപ്പിക്കളയാനും പറ്റുന്നില്ല, ഇറക്കുക എന്നൊരു ഓപ്ഷനേ എനിക്കുള്ളൂ. അപ്പം ഈ ഒരു വീക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് റിലീസ് ചെയ്യുന്ന, അതായത് എൻ്റെ ഫിസിക്കൽ അല്ല സ്പിരിച്വൽ മൗത്ത് ഓപ്പൺ ചെയ്യാൻ തന്നെ ഒരു 1 week കൂടുതലെടുത്തു. അപ്പം അത് ദൈവം എൻ്റെ അടുത്ത് മൗത്ത് ഓപ്പൺ ആവാൻ, ആ സ്പിരിച്വൽ മൗത്ത് ഓപ്പൺ ആവാൻ ദൈവം ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ സ്പിരിച്വൽ മൗത്ത് ഓപ്പൺ ആവത്തുള്ളൂ. അത് എൻ്റെ കൂടി പോയത് ഫിസിക്കൽ, അതായത് എന്നെ തന്നെ ഞാൻ അനുഗ്രഹിക്കാത്ത അത് മൂലമാണ്. അതിന് വാക്യമായിട്ട് സങ്കീർത്തന 103:5, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അത് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് നന്മകളും അനുഗ്രഹങ്ങളും പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ദൈവത്തോട് സംസാരിച്ചു. കർത്താവ്, അതായത് പണ്ട് എന്നെ ശരിക്കും എന്നോട് ദൈവം പല രീതിയിൽ സംസാരിക്കും. ഒന്ന് പ്രകൃതിയിൽ ചുറ്റുപാടും കാണുന്ന എന്തെങ്കിലുമൊക്കെ അല്ല വാക്യങ്ങളിൽ തന്നെ ആവണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ പണ്ടാണെങ്കിൽ എന്തെന്ന പോലെ സംസാരിക്കുമായിരുന്നു, ആകാശമുണ്ട് മരമുണ്ട് എന്ത് വേണമെങ്കിൽ എന്തിന്ന് വേണേലും നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിലും, വീടുണ്ട് വഴിയുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് വഴിയുണ്ട്, അതിൽ നിന്ന് തന്നെ ഒരു ഉത്തരവാണ്, അതായത് മുന്നോട്ടൊരു വഴിയുണ്ട്, അത് ആ ഒരു രീതിയിൽ. പിന്നെ പലതരം ഇങ്ങനെ അടിക്കടിക്ക് പ്രശ്നം താഴേക്കല്ല മുകളിലേക്ക് മുകളിലേക്ക് വന്ന സമയത്ത് ഒരു എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നത്തെക്കാളും അഭിഷേകത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറ്, അതായത് ആ ഒരു പ്രശ്നത്തെ നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഭിഷേകം കൂടും. പക്ഷെ ഞാൻ എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, അഭിഷേകം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ അഭിഷേകം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി എനിക്ക് ഈ പ്രശ്നം താങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു തന്നെയൊരു വാക്കുണ്ട്, ഒരു ഇംഗ്ലീഷിൽ സൊളൈസ്, ഒരു ഇംഗ്ലീഷിലൊരു എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, സൊളൈസ് തന്നെയാണെന്നോ എനിക്ക് ഓർമ്മയില്ല. അതായത് ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ അറിയാത്ത ഇംഗ്ലീഷ് വാക്കിൽ സംസാരിക്കും. അപ്പം ഇപ്പം എനിക്ക് സൊളൈസ് ആണെന്ന എൻ്റെ ഒരു ഓർമ്മ. അപ്പം ആ ഒരു വാക്കിൽ നിന്ന്, അതായത് പിന്നീട് എൻ്റെ ലൈഫിലേക്ക് കുറച്ച് കുറച്ച് ദൈവം എനിക്ക് പല മേഖലകളിൽ ആശ്വാസം തരാനായിട്ട് തുടങ്ങി. ഞാനത് എൻകറേജ് ചെയ്യത്തില്ല, പക്ഷെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. ബേസിക്കലി ഇതിൻ്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ സെൽഫായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം, നെഗറ്റീവിറ്റി പറയരുത്, അതിൽ നിന്ന് പുറത്തു വരണം. അതുപോലെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു വരിക എന്ന് ദൈവം പറഞ്ഞു, അതായത് പുറത്തു വരണം. അത് ദൈവം നമുക്ക് തരുന്നൊരു ചോയ്സാണ്. താങ്ക് യു.